ഏത് മതമാണെങ്കിലും ഏത് രാഷ്ട്രീയമാണെങ്കിലും ഏത് വിശ്വാസമാണെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യനാവാനും മനുഷ്യന് വേണ്ടി ശബ്ദിക്കാനും മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കാനുമാണ്. നമ്മൾ ഈ അഞ്ച് വരല്ലോ ഇതിലിപ്പോ ചെറിയ വരലോ അങ്ങനെ വ്യത്യാസമല്ലോ. ഇതൊന്ന് നഷ്ടപ്പെട്ടാൽ അതിന്റെ ഭംഗി നഷ്ടപ്പെടും. അപ്പൊ അത് ജാതിന്റെ മതത്തിന്റെ പേരിൽ നഷ്ടപ്പെടാൻ പാടില്ല. ആദ്യം വന്ന വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടപ്പോൾ വളരെ വളരെ സന്തോഷം. പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ നമ്മളോട് കമന്റ് പറയണത് ചെയ്ത പരിപാടി അത്രയും നടത്തില്ല. എല്ലാ ജാതി മത രാഷ്ട്രീയ ആൾക്കാരെല്ലാവരും വിളിച്ചിട്ട് ഒരുമിച്ചിരുത്തിയിട്ട് ഒരു ഭക്ഷണം കൊടുത്തിട്ട് ഇതൊരു ലോകത്തിന് തന്നെ ഒരു മാതൃകയാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത് നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ ആ ബന്ധം ഒന്നുകൂടി അസ്സലാമലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് അരീക്കോട് സൗത്ത് പുത്തലത്താണ്. അപ്പോൾ ഇന്നിവിടെ ഒരു സമൂഹ നോമ്പ് തുറണ്ട്, അപ്പോൾ ജാതി മത വ്യത്യാസമില്ലാതെ നടക്കുന്ന ഒരു സമൂഹ നോമ്പ് തുറ. അപ്പോൾ ഇവിടെ എല്ലാ ജാതി മതസ്ഥരും ഈ നോമ്പ് തുറയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, ഇവിടെ ഒരു ഏകദേശം ഒരു 1000-1200 ആൾക്കാർക്കുള്ള ഭക്ഷണമൊക്കെ ഇന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക, അതിനെ കാണാൻ ശ്രമിക്കുക, മാക്സിമം ആൾക്കാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാരണം മതസൗഹാർദ്ദം എന്നും നിലനിൽക്കേണ്ടതാണ്. അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ എല്ലാ പരിപാടികളും നടത്താറുള്ളത്. തലത്തിലുള്ള സ്കൂളാണ്. അപ്പോൾ ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഇവിടെ ഇന്നത്തെ നോമ്പ് തുറ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്കൂളിൻ്റെ ഉള്ളിൽ നിന്നും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ കുറേ യുവാക്കൾ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന കാഴ്ച നമ്മളിവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഒരുപാട് ചെമ്പ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഇവിടെ കാണാൻ പറ്റും. എൻ്റെ പേരെന്താ? എവിടെ പഠിക്കുന്നത്? മൂർക്കനാടോ? എങ്ങനെ നോമ്പ് തുറന്ന സംഭവങ്ങളൊക്കെ എങ്ങനെ ഉണ്ട്? ഭക്ഷണമൊക്കെ കണ്ടിട്ട് എങ്ങനെ? സൂപ്പറാ, നോമ്പ് പറ്റിടോ. അതെ, എത്രന്ന് പറ്റി? 6 പറ്റില്ല, ഉഷാറാണ്. അപ്പോൾ ഇന്ന് അരീക്കോട് സൗത്ത് പുത്തലത്ത് നടക്കുന്ന സമൂഹ നോമ്പ് തുറയെക്കുറിച്ച് ഇവിടുത്തെ ആൾക്കാരോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു നോക്കട്ടോ. എങ്ങനെ ഇപ്പോൾ ഇന്നത്തെ ഈ പരിപാടി, നിങ്ങൾ എത്ര ആൾക്കാരാണ് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്? ആരൊക്കെയാണ് ഇതിലുള്ളത്? നമ്മൾ സൗത്ത് പുത്തലത്തെ യുവാക്കളുടെ ഒരു കൂട്ടായ്മ. സൗത്ത് പുത്തലം സൗഹൃദ വേദിയാണ്. ഇങ്ങനെ ഒരു സമൂഹ നോമ്പ് തുറ ഇവിടെ സൗത്ത് പുത്തലത്ത് സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 1000-1250 ആളുകളെയാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സൗത്ത് പുത്തലത്തിൻ്റെ നന്മയും അതേപോലെ തന്നെ കാരുണ്യവും എല്ലാം ഐക്യമൊക്കെ വിളിച്ചു വന്ന രീതിയിൽ സൗത്ത് പുത്തലത്തെ എല്ലാ ആളുകളെയും മീൻസ് ജാതിയോ മതമോ ഇങ്ങനെ യാതൊരു മാറ്റി നിർത്തലില്ലാതെ എല്ലാവരെയും ഐക്യപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് വിപുലമായിട്ടുള്ള ഒരു പരിപാടി. സൗത്ത് പുത്തലത്തെ ഒറ്റക്കെട്ടായിട്ട് നന്മയുടെ പിന്നെ വിശാലമായിട്ടുള്ള മനസ്സ്. ഇപ്പോൾ ഏത് മതമാണെങ്കിലും ഏത് രാഷ്ട്രീയമാണെങ്കിലും ഏത് വിശ്വാസമാണെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യനാവാനും മനുഷ്യന് വേണ്ടി ശബ്ദിക്കാനും മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കാനുമാണ്. അപ്പോൾ ആ നിലക്കാണ് നമ്മൾ ഹ്യൂമാനിറ്റിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. ഇപ്പോൾ സൗത്ത് പുത്തലത്തെ ഏതൊരു പരിപാടിയാണ്, നേരത്തെ നിങ്ങൾ കണ്ടു നമ്മുടെ പള്ളി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ഷേത്ര ഭാരവാഹികളാണ് നമ്മുടെ പായസം പരിപാടിക്ക്. അതെ, അന്ന് ക്ഷേത്ര ഭാരവാഹികളാണ് പായസം വിതരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നാട്ടിലെ നമ്മൾ എന്ത് പരിപാടിയാണ്, ഇവിടെ ഒരു കല്യാണമാണെങ്കിലും എന്ത് പരിപാടിയാണെങ്കിലും അതിന് നമ്മൾ സൗത്ത് പുത്തലം ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ്. അത് പിന്നെ കാലാകാലങ്ങളിലായിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ ശരിയായ കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് പോകണം, അത് പോകുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. ഇതൊക്കെ അതിൻ്റെ മികച്ച സംഘാടകരാണ്. ഇദ്ദേഹം മുൻ വാർഡ് പ്രസിഡന്റ്, മുൻ വാർഡ് മെമ്പർ, അതേപോലെ തന്നെ ഇദ്ദേഹം ഇപ്പോൾ ഇതിൻ്റെ കാര്യദർശി, ഇവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ്. നമ്മൾ വിജയേട്ടനൊക്കെ വളരെ സജീവമായിട്ട്, അതേപോലെ നമ്മൾ ചെറിയ ഇങ്ങനെ എല്ലാ ആളുകളെയും നമ്മൾ പേരെടുത്ത് പറയുമ്പോൾ നമ്മൾ പല ആളുകളും ഒഴിവാക്കപ്പെട്ടേക്കാം. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ നമ്മൾ സൗത്ത് പുത്തലം നമ്മൾ ലോകത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജിൻ്റെ ഒരു കണ്ടൻറ്റ് ഇതാണ്. ഇപ്പോൾ വിഷു നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പം നമ്മുടെ സഹോദര മതസ്ഥർ അവരെല്ലാവരും എത്തും, എന്താ അവസ്ഥ? തീർച്ചയായിട്ടും എല്ലാവരും എത്തുന്നതാണ്. എൻ്റെ സൗത്ത് എൻ്റെ പേര് ചെറിയ എന്നാണ്, ചെറിയ വിശേഷമാണ്. അതെ, പറഞ്ഞോളൂ. പള്ളിനെ കുറിച്ച് പറയാനുള്ളത് ഒരുപാടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഇതുകൊണ്ട് പറഞ്ഞാൽ തീരാത്തൊരു അത്രയും വലിയൊരു കാര്യങ്ങളാണ്. അതെ, അപ്പോൾ ഇവിടുത്തെ കാലി തന്നെയാണ്, കലേരാണ് നമ്മുടെ വീടിൻ്റെ തറക്കല്ലിട്ടതും. തീർച്ചയായിട്ടും നല്ല കാര്യം. അപ്പോൾ എല്ലാവരും അത് എത്രത്തോളം അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം അതിൻ്റെ വലിപ്പം ഉണ്ടാകൊണ്ടാണല്ലോ നമ്മൾ വിളിക്കാനും ഇത് ചെയ്യാനൊക്കെ കാര്യം. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ പള്ളിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മൾ എല്ലാവരും കൂടി, എല്ലാ ജാതി മതമന്യ അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും പങ്കെടുത്തത് അത് വലിയൊരു എല്ലാവരും കണ്ടതാണല്ലോ. അതെ അതെ. അപ്പോൾ എല്ലാവർക്കും അത് എന്നും എല്ലാ
സ്ഥലത്തും നിലനിൽക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് തീർച്ചയായിട്ടും. ജാതി മതം അങ്ങനെ ഒരു വ്യത്യാസമില്ലാത്ത രീതിയിൽ നമ്മൾ അത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ നാട്ടിലും അങ്ങനത്തെ ഒരു നമ്മളൊരു ഗുണപാഠമായിട്ട് നമ്മുടെ നാട് മാറ്റിയെടുക്കണം. ഇതൊരു മറ്റുള്ളവർക്ക് ഒരു പ്രയോജനം ഇവിടെ നമ്മളെല്ലാവരും മനുഷ്യനാണെന്നുള്ളൊരു കാഴ്ചപ്പാട്, ഹിന്ദു മുസ്ലിം അങ്ങനെ വ്യത്യാസമല്ല. നമ്മള് പെരുന്നാളാണെങ്കിൽ ഓണാണെങ്കിൽ വിഷു ആണെങ്കിൽ എല്ലാവരും ഒരു കഴിയിട്ട് നമ്മള് ഈ അഞ്ചു കല്ലോ ഇതിലിപ്പോ ചെറിയ വരലോ വലിയ അങ്ങനെ വ്യത്യാസമല്ല. ഇതൊന്ന് നഷ്ടപ്പെട്ടാല് അതിന്റെ ഭംഗി അപ്പം നഷ്ടപ്പെടും. അപ്പൊ അത് ജാതിന്റെ മതത്തിന്റെ പേരിൽ നഷ്ടപ്പെടാൻ പാടില്ല. അതല്ലേ വേണ്ടേ? അപ്പൊ അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ അത് എന്നും നിലനിൽക്കണം. എല്ലാവരും സ്നേഹത്തോട് കൂടി, ഇതേപോലെ പെരുന്നാളാണെങ്കിലും വിഷു ആണെങ്കിലും ഓണാണെങ്കിലും നമ്മുടെ എന്ത് അതായത് കുടുംബത്തിന്റെ കാര്യമാണെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ്. അത് മറ്റുള്ള തലമുറയ്ക്ക് അത് മാതൃകയാകണമെന്നുള്ളൊരു കാഴ്ചപ്പാട്. അങ്ങനെയല്ലേ വേണ്ടേ? തീർച്ചയായിട്ടും. നിങ്ങളെ പേരെന്താണ്? പേര് പ്രജീഷ്. പ്രജീഷ് മഹാപ്രജീഷ് അല്ലേ? എന്താ നിങ്ങൾ ഇന്നത്തെ ഈ നോമ്പുത്തുറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വളരെ വളരെ സന്തോഷം തോന്നിയൊരു നിമിഷമാണ്. കാരണം കുറച്ച് ദിവസം മുന്നേ നമ്മളെ ഈ പള്ളീൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മൾ പായസം കൊടുത്തിരുന്നു. അതെ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലൊരു കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ. ഇതിനു മുന്നും കുറച്ച് നമ്മൾ ഈ കൊറോണയ്ക്ക് മുന്നും നമ്മുടെ ഇവിടെ ഒരു നോമ്പുത്തുറ സമൂഹ നോമ്പുറ ഉണ്ടായിരുന്നു. അതെ അതെ. പക്ഷെ അതിനെക്കാട്ടിലും ഉഷാറായിട്ട് നാട്ടിലത്തെ എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് എല്ലാവരും ഇന്ന ആൾക്കാരൊന്നുമില്ല, എല്ലാ കോളിലും. അപ്പോൾ നമ്മൾ ഒരാളോട് ചോദിക്കാൻ ചെന്നാലാ പറഞ്ഞിട്ടില്ലേ പരിപാടി 10-15 ദിവസം കൂടെ ഇങ്ങോട്ട് പറയണം, നാളെ കൊണ്ട് പറയാൻ വരണം മറക്കരുത് മറ്റും. അപ്പം അങ്ങനെ വളരെ വളരെ നല്ല സന്തോഷം തോന്നി ഈ കൂട്ടായ്മ. എന്നും ഈ കൂട്ടായ്മ അങ്ങനെ തന്നെ മാതൃകയായി മാറട്ടെ. നമ്മളെ ആദ്യം വന്ന വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടപ്പോൾ വളരെ വളരെ സന്തോഷം. പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ നമ്മളോട് കമന്റ് പറയണത് നിങ്ങൾ ചെയ്ത പരിപാടി അത്രയും നല്ല പരിപാടി. അപ്പോൾ വളരെ സന്തോഷം ഉണ്ടാവും. അതുപോലെ തന്നെ ഇനിയും ഇനിയും കുറെ കാലം നമുക്ക് നമ്മൾ ജീവനടത്തോളം കാരണം ഈ പരിപാടി എങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ, മുന്നോട്ട് തന്നെ പോട്ടെ. അരീക്കോട് സൗത്ത് പുത്തലത്തുള്ള മുൻ പഞ്ചായത്ത് മെമ്പറാണ് നമ്മളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ പേര്? എൻ്റെ പേര് ഷിഹാബുദ്ദീൻ. കഴിഞ്ഞ വർഷം ഇവിടുത്തെ മെമ്പറായിരുന്നു വാർഡില്. അതെ. കാരണം ഇന്ന് നമ്മളിവിടെ ജാതി മതം ഒന്നും നോക്കാതെ രാഷ്ട്രീയത്തിൻ്റെ നിറമ്പും നോക്കാതെയാണ് നമ്മുടെ വികസനം കാര്യങ്ങളിൽ ഇവിടെ കാഴ്ചപ്പാടുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അത് നമുക്ക് ഇപ്പോൾ വളരെ സന്തോഷം വരുന്ന സമയമാണ് ഇപ്പോൾ. കാരണം ഈ നോമ്പുത്തുറയൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ ഒരു സമൂഹ നോമ്പുത്തുറ നടത്തി, അത് അത്രയ്ക്ക് വിജയിപ്പിക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടില്ല. ഇത് അതിലും ഭംഗിയായിട്ടാണ് ഇപ്രാവശ്യത്തെ നമ്മളെ നോമ്പുത്തുറ നമ്മൾ നടത്തിയിട്ടുള്ളത്. അതായത് എല്ലാവരും സൗത്ത് പുത്തലത്തില്, കാരണം അത് നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ആരും വിളിക്കില്ല, നമ്മൾ സൗത്ത് പുത്തലത്തില എല്ലാ ജാതി മത രാഷ്ട്രീയ ആൾക്കാരെല്ലാവരും വിളിച്ചിട്ട് ഒരുമിച്ചിരുത്തിയിട്ട് ഒരു ഭക്ഷണം കൊടുത്തിട്ട് ഇതൊരു ലോകത്തിന് തന്നെ ഒരു മാതൃകയാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിത് നടത്തിയിട്ടുള്ളത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമുക്കിത് ഇവിടെ അനിവാര്യമാണ്. കാരണം ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടല്ലോ നമ്മളെ ഈ പള്ളിയുടെ ഉദ്ഘാടനം, വളരെ നമ്മൾ പറഞ്ഞതല്ല, അവരിങ്ങോട്ട് വിളിച്ച് ക്ഷണിച്ച് ഞങ്ങളോട് പറഞ്ഞ് നമ്മൾ ഇതിന് സാഹചര്യം നമ്മളൊപ്പം. അതുമല്ല വളരെ ഭംഗിയായിട്ട് ഞങ്ങളെക്കാട്ടിലും ഇൻട്രസ്റ്റ് എടുത്തിട്ട് അവർ ചെയ്തത്, അവരാണ് ഇതിൻ്റെ മുന്നിൽ. അതുപോലെ തന്നെയാണ് ഇന്നത്തെ അവസ്ഥയിലും നമ്മൾ ഈ സമയ പരിപാടിക്ക് നമുക്ക് വേണ്ടി ഭയങ്ങളും അതുപോലെ തന്നെ സംഭാവനകളൊക്കെ ചെയ്തിട്ട് ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങളെ പോലെ ചിലപ്പോൾ നോമ്പെടുത്തവരാണ് ഉണ്ടാവില്ല, അവരും നമ്മളെപ്പോലെ വ്രതനിഷ്ഠിച്ച് ഇതേ റംസാനിൽ നല്ലൊരു സമയത്ത് അവർ നമ്മളെ കൂടെ നിന്ന് നോമ്പെടുത്ത ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. അവർ വരെ നമ്മളൊക്കെ കൂടിയിട്ടാണ് ഈ നോമ്പുതറ ഇവിടെ നടക്കുന്നത്. അതിന് വളരെ സന്തോഷമുണ്ട്. ഇതേ മാതൃക എല്ലായിടത്തും പിൻവട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി എല്ലാ ഇത് ആശംസകളും നേർന്നുകൊണ്ട് എന്റെ പേര് കമറുദ്ദീൻ. ഞാനിവിടെ സൗത്ത് പുത്തലത്തെ ആളാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു പരിപാടിയാണ്, അതാണ് ഇത്ര വൈകാൻ കാരണം. അത് സെക്കൻഡുകൾ കൊണ്ടാണ് ഇത് സംഭവം ഉണ്ടായത്. ഒരാൾ ഗ്രൂപ്പിൽ പറഞ്ഞ് ഇത് നമുക്കൊരു സമൂഹ നോമ്പുതുറ ഉണ്ടാക്കി കൂടെ പറയുന്നു. അപ്പം തന്നെ എല്ലാവിധ സംഗതികളും ആളുകൾ ഓഫർ ചെയ്ത് ഞാൻ ഇത് പെട്ടെന്ന് റെഡിയാക്കി അത് 25-ാമത്തെ നോമ്പിന് ആക്കുക എന്ന് പറഞ്ഞ്. പിന്നെ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് ചെറിയത്. ഞങ്ങളൊരു 10 വർഷത്തോടൊപ്പം ജോലി ചെയ്ത ആളാണ്. അന്ന് ഇല്ല ബന്ധം ഞങ്ങൾക്ക് ചെറുങ്ങനെ, കാരണം ഇപ്പം വേറെ ജോലി, ഞാനും വേറെ ജോലി. അപ്പം ഈ നോമ്പുതുറയോട് കൂടി ഞങ്ങൾ ആ ബന്ധം ഒന്നുകൂടി ശക്തിപ്പെട്ടു ഇനിയുള്ള ഒരു ഇത് തന്നെയാണ് അത്. പിന്നെ ഇത് എല്ലാ പരിപാടികളും ഇവര് എന്ത് പരിപാടിക്കും ഞമ്മള് വിളിക്കാത്ത ഒരു പരിപാടിയില്ല. ഇപ്പൊ എന്റെ വീട്ടില് ഒരു പരിപാടി നടന്ന് പിന്നെ ഉത്സവം നടന്നു, അതിൽ തന്നെ ഇത് എന്തായാലും വരണം പറഞ്ഞു. പക്ഷെ എനിക്കതൊന്ന് ചെറിയൊരു ആയതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. അപ്പോ ഇത് വേറെല്ല അടുത്ത പ്രദേശമായ നാട്ടുകാർ ഇതൊക്കെ കണ്ട് ഈ പിന്നെ വിഷം ചീറ്റുന്ന ആളുകൾ ഇത് എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ഇത് കണ്ട് സമൂഹത്തിന് ഒരു മാതൃകയാക്കിയായിട്ട് കാണിച്ചോളാം. തീർച്ചയായിട്ടും. ഇവിടെ നിന്ന് ഇപ്പം എന്താണ് ഭക്ഷണം ഉണ്ടാക്കിയത്?
ഇവിടെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കുന്നത്, ഫ്രൂട്ട്സുകളുണ്ട്, പിന്നെ സമൂസ, പിന്നെ പയമ്പൂരി, എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള സാധനങ്ങൾ ഞങ്ങള് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഈ നാട് ഒരു എല്ലാം കൊണ്ട് ഒരു നമ്മളീ നാട്ടുകാരനായത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല കാര്യമാണ്, നല്ലൊരു മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ.